വെൽക്കം ടു മൂവി പ്രാൺ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു മലയാള സിനിമയെ നവഭാവുകൃത്തത്തിലേക്ക് കൈപിടിച്ചു നടത്തിയ തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന കെ ജി ജോർജ് വിടവാങ്ങിയത്. ഇപ്പോഴത്തെ അദ്ദേഹത്തെക്കുറിച്ച് സൽമ മുമ്പ് പറഞ്ഞ വാക്കുകളാണ് വീണ്ടും വൈറലായി മാറുന്നത്. മികച്ച സംവിധായകനാണ് കെ ജി ജോർജ് എന്നതിൽ എനിക്ക് തർക്കമില്ല. ചെയ്തിരിക്കുന്ന സിനിമകളെല്ലാം എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടുന്നതുമാണ്. ഭർത്താവായതുകൊണ്ടല്ല, ഓരോ സിനിമയും വ്യത്യസ്തമായാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. സിനിമാ ജീവിതത്തിന് 100 മാർക്ക് കൊടുക്കുമ്പോൾ ഫാമിലി ലൈഫിൽ അദ്ദേഹം പരാജിതനാണെന്ന് സൽമ പറയാറുണ്ടായിരുന്നു. കെ ജി ജോർജിന്റെ ജീവിതത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചുമുള്ള ഡോക്യുമെന്ററി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഭർത്താവിനെക്കുറിച്ച് ഭാര്യ സൽമ പറഞ്ഞ കാര്യങ്ങളാണ് ചർച്ചയാകുന്നത്. കുടുംബജീവിതത്തെക്കുറിച്ച് സൽമ പറയുമ്പോൾ നിറചിരിയോടെ കേട്ടു നിൽക്കുന്ന ജോർജിനെയാണ് വീഡിയോയിൽ കാണുന്നത്. ഭർത്താവിന്റെ കൂടെ ഇരുന്ന അദ്ദേഹത്തിന്റെ പോരായ്മകളെ കുറിച്ച് പറയുകയായിരുന്നു സൽമ. ഇവരുടെ കുടുംബജീവിതത്തിൽ അന്നേ താളപ്പിഴകൾ ഉണ്ടായിരുന്നു എന്നായിരുന്നു ചിലരുടെ വിലയിരുത്തൽ. ആ ഡോക്യുമെന്ററിയെ കുറിച്ച് ഇത്രയധികം വിമർശിക്കാൻ എന്തിരിക്കുന്നു? അതിനെ പോസിറ്റീവായി മാത്രം കണ്ടാൽ മതിയെന്നായിരുന്നു മകൾ പ്രതികരിച്ചത്. അസിസ്റ്റന്റ് ഡയറക്ടറായി ജോലി ചെയ്യുന്ന സമയത്താണ് സൽമയെ കാണുന്നത്. ചെന്നൈയിൽ കുടുംബസമേതമായി താമസിക്കുകയായിരുന്നു അവർ. നല്ലൊരു ഗായികയാവുക എന്നതായിരുന്നു സൽമയുടെ ആഗ്രഹം. റെക്കോർഡിങ്ങുകളിലൊക്കെ സൽമയെ കണ്ടിട്ടുണ്ട്. വിവാഹിതനാവാമെന്ന് തോന്നിയപ്പോഴാണ് സൽമയോട് ഇഷ്ടം അറിയിച്ചത്. അങ്ങനെയാണ് ഞങ്ങളുടെ വിവാഹം നടന്നതെന്നുമായിരുന്നു കെ ജി ജോർജ് പറഞ്ഞത്. എന്റെ ഭർത്താവ് നല്ലൊരു സംവിധായകനാണ്, കുടുംബനാഥൻ എന്ന നിലയിൽ അദ്ദേഹം നല്ലതാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ലെന്ന് സൽമ പറയുമ്പോൾ ചിരിക്കുകയായിരുന്നു ജോർജ്. ചിരിച്ച മുഖത്തോടെയാണ് സൽമയും സംസാരിക്കുന്നത്. ജീവിതത്തിൽ അദ്ദേഹത്തിന് സെന്റിമെന്റ്സ് ഇല്ല. സ്വന്തം പേരൻസിനോടോ എന്നോടോ മക്കളോടോ എന്റെ പേരൻസിനോടോ ആരോടും ഒരു സെന്റിമെന്റ്സും ഇല്ല. സ്വന്തക്കാർ ആര് വന്നാലും അദ്ദേഹം സംസാരിക്കില്ല. സുഹൃത്തുക്കളൊക്കെയാണ് വന്നതെങ്കിൽ ആൾ നന്നായി മിണ്ടുകയും ചെയ്യും. പരിചയപ്പെട്ട കാലത്ത് ഞാൻ അദ്ദേഹത്തോട് പാടാൻ അവസരം ചോദിച്ചിരുന്നു. സിനിമയിൽ നിലനിന്ന് പോകണമെങ്കിൽ ആരുടെയെങ്കിലും സപ്പോർട്ട് വേണം. എല്ലാവരോടും ചോദിക്കുന്ന പോലെ ഞാൻ അദ്ദേഹത്തോടും ചാൻസ് ചോദിച്ചിരുന്നു. ഒന്നുമല്ലെങ്കിൽ അദ്ദേഹം ഒരു തിരുവല്ലക്കാരനല്ലേ? അദ്ദേഹത്തെ കല്യാണം കഴിച്ചത് അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെയെങ്കിലും എനിക്ക് പാടാമെന്നായിരുന്നു അമ്മ പറഞ്ഞത്. അമ്മയും തിരുവല്ലക്കാരിയാണ്. കലയെ അനുവദിക്കുന്ന ഒരാൾ ജീവിത പങ്കാളിയായി വരണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. കലാകാരനെ ഭർത്താവാക്കാൻ ഇഷ്ടമല്ലായിരുന്നു എനിക്ക്. കലാകാരൻ വേണ്ടെന്ന് പറയുമ്പോൾ എന്നാൽ നീ ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ എന്നായിരുന്നു അമ്മ പറഞ്ഞിരുന്നത്. ജോർജിനെ വിവാഹം ചെയ്താൽ അദ്ദേഹത്തിന്റെ സിനിമകളിലെങ്കിലും പാടാം. അങ്ങനെയാണ് ഞാൻ അദ്ദേഹവുമായുള്ള വിവാഹത്തിന് സമ്മതിക്കുന്നതെന്നും സൽമ പറയുന്നുണ്ട്. സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന തരത്തിലുള്ള സിനിമകളാണ് അദ്ദേഹം ചെയ്തത്. സിനിമകളിൽ അങ്ങനെയാണെങ്കിലും ജീവിതത്തിൽ ഭാര്യയുടെയും അമ്മയുടെയും മനസ്സ് കാണാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെന്നും സൽമ ജോർജിനോട് പറയുന്നുണ്ട്. അതിനുള്ള മറുപടിയും ഉറക്കെയുള്ള ചിരിയായിരുന്നു. ജീവിതത്തോടൊരു ആത്മാർത്ഥതയില്ല, യാതൊരുവിധ സെന്റിമെന്റ്സും ഇല്ലാത്ത ജീവിതം. എങ്ങനെയാണ് ഇങ്ങനെ സ്ത്രീകളെ പ്രോത്സാഹിപ്പിച്ച് അദ്ദേഹം സിനിമകൾ എടുക്കുന്നതെന്നാണ് ഞാൻ ചിന്തിക്കാറുള്ളത്. സിനിമകളിലെ സെന്റി സീൻ കാണുമ്പോൾ അദ്ദേഹം കരയുന്നതും മൂക്ക് തുടയ്ക്കുന്നതും ഒക്കെ കാണാം. അത് സ്വന്തം ഭാര്യയുടെ അടുത്ത് ഉണ്ടാവാറില്ല. നമ്മൾ സങ്കടപ്പെട്ടാലും പുള്ളി അത് ബാധിക്കില്ല. പെണ്ണും സിനിമയാണ് പുള്ളിയുടെ ജീവിതത്തിൽ പ്രധാനം. അത് രണ്ടുമായിട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാം. അങ്ങനെയുള്ളവർ കല്യാണം കഴിക്കാൻ പാടില്ലെന്ന് സൽമ പറഞ്ഞപ്പോൾ അങ്ങനെയായി പോയി സൽമ എന്നായിരുന്നു ജോർജിന്റെ മറുപടി. കെട്ടുകാഴ്ചകൾക്കപ്പുറം സിനിമ എന്ന മാധ്യമത്തിന്റെ സാധ്യതകളിലേക്കുള്ള സർഗാത്മക സഞ്ചാരമായിരുന്നു 1976 ആദ്യ ചിത്രമായ സ്വപ്നാടനം മുതലുള്ള ജോർജിന്റെ സിനിമാ ജീവിതം. മലയാളത്തിലെ സമ്പ്രദായിക ചലച്ചിത്ര സമീപനങ്ങളെ കൈയൊഴിഞ്ഞ പുതിയ ലോകത്തിലേക്കുള്ള യവനിക ഉയർത്തിയ ചിത്രമായിരുന്നു സ്വപ്നാടനം. നിലനിന്നിരുന്ന സിനിമാ ഭാവനകളെ ഒരു തരത്തിലും തിരുത്തി എഴുതുകയായിരുന്നു സ്വപ്നാടനം. മലയാളത്തിലെ അടിയുറച്ച സിനിമാ വീക്ഷണങ്ങളെ ഒക്കെ അടിമുറിച്ച കാഴ്ചയ്ക്ക് പുതിയൊരു സൗന്ദര്യം പകർന്നു നൽകിയ സിനിമകളായിരുന്നു ജോർജ് മലയാളികൾക്ക് സമ്മാനിച്ചത്. കാഴ്ചയിൽ മാത്രമല്ല ഉള്ളടക്കത്തിലും അതുവരെ നിലനിന്നിരുന്ന ആവർത്തന വിരസത നിറഞ്ഞതും ഉൾക്കാമ്പ ഇല്ലാത്തതുമായ മലയാള സിനിമയുടെ കോലത്തിലായിരുന്നില്ല ജോർജിന്റെ സിനിമകൾ. 1976 മുതൽ 1998 വരെയുള്ള കാലയളവിലെടുത്ത 19 സിനിമകളിൽ ഓരോന്നും പ്രേക്ഷകന് നൽകിയത് പുതിയൊരു അനുഭവമായിരുന്നു.